അതുകൊണ്ട് ചക്ക അരിഞ്ഞെടുത്തിരിക്കും. വരിക്കച്ചക്ക നന്നായിട്ട് പഴുത്തത് അരിഞ്ഞെടുത്തത് ഫ്രീസ് ചെയ്തു ഒരു 2 കപ്പുണ്ടത്. ഇപ്പം ഞാൻ ഫ്രീസ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകിൽ ഇലക്ട്രിക് വിസ്ക് ഉപയോഗിച്ച് അടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക് വിസ്ക് അല്ല ഉപയോഗിക്കുന്നത്, മിക്സിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മിക്സിയും ഒന്ന് കൂളാക്കിയിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. ഇത് ഫ്രീസ് ചെയ്തു. പിന്നെ മിൽക്ക് ക്രീം, ഫ്രഷ് ക്രീം, ഫ്രഷ് ക്രീം 1 കപ്പ്. അപ്പോൾ ഫ്രഷ് ക്രീമിൽ കുറച്ച് മിൽക്കിൻ്റെ അളവ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡറിൻ്റെ അളവ് കൂടുതലാക്കിക്കോണം. അപ്പോൾ ഞാൻ മിൽക്ക് പൗഡർ 1/2 കപ്പ് എടുത്തിരിക്കുന്നത്, ഷുഗർ 1/2 കപ്പ്. നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ ബീറ്റ് ചെയ്യാം. ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ ഈ പീസ് തണുത്തതല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇട്ട് കഴിയുമ്പോൾ ഫ്രഷ് ക്രീമിൻ്റെ ആ ക്രീമിനെസ് മാറി അത് വേറൊരു ഇതിൻ്റെ കൺസിസ്റ്റൻസി മാറിയിട്ട് ഷുഗർ ചേർക്കുകയാണ്, മിൽക്ക് പൗഡർ ചേർക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. നമ്മളിപ്പോൾ ഇത്രയും ചേർത്ത് അടിച്ചുകൊണ്ട് വരാൻ പോവാണ്. എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു വയ്ക്കാം. നമുക്കിത് 8 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്കിത് വേറൊരു പ്ലാസ്റ്റിക് കവറിലും കൂടെ കവർ ചെയ്തിട്ട് വേണം വയ്ക്കാൻ വേണ്ടി. ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം അങ്ങനെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു 8 മണിക്കൂറിക്കുള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരു 10 മിനിറ്റ് നേരം മുന്നേ. എല്ലാം ഭയങ്കര ഹാർഡായിട്ടിരിക്കും, എടുക്കാൻ വേണ്ടി ഹാർഡായിട്ടിരിക്കും. നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. നമുക്കിതിനി സ്കൂപ്പ് ഔട്ട് ചെയ്യാം. നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇടാം. അടുത്ത ബോളും കൂടി ഇടാം. നമുക്ക് ഗാർണിഷ് ചെയ്യാം കുറച്ചിൻ്റെ അടുത്തെല്ലാം വെച്ച്. ഓപ്ഷണലാണ്, ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ചക്കയുടെ ഫ്ലേവറുള്ളതാണ്, നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല.